സഹകരണ ഫ്രണ്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കോപ്പറേറ്റീവ് ലോയിൽ KCS ആക്ട് 1969 ഇമ്പോർട്ടൻ്റ് ആയിട്ട് സഹകരണ സർവീസ് പരീക്ഷയ്ക്കും അതുപോലെ PSC നടത്തിയിട്ടുള്ള പല പരീക്ഷകൾക്കും മുമ്പ് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനും രണ്ട് റൂളുകളും പഠിക്കാം. കുറച്ചേ ഉള്ളൂ, പക്ഷേ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ വിശദമായിട്ട് പഠിക്കാം. ഇനി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സെക്ഷനും റൂളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. പിന്നെ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് GK വരുന്ന കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ നമ്മളൊരു മൂന്ന് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, പിന്നെ വൈകുണ്ഠസ്വാമികൾ, തൈക്കാടയ്യ. ഇനിയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ചെയ്യാനുണ്ട്. അതും അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ എടുത്തു തരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ലോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനും പിന്നെ റൂളും രണ്ട് റൂളുകളും പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 13A റൂൾ 5 പറഞ്ഞിരിക്കുന്നതിലെ ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. KCS ആക്ടിൽ അത് റൂൾ 13A റൂൾ 5 പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബയലോ എന്നാണ്. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബയലോ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബയലോ, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 13 റൂൾ 5 പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു റെക്കോർഡാണ് ആ സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് ബയലോ. ഒരു ബയലോ ഒരു വാലിഡ് ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. അത് നമ്മുടെ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ബയലോ രജിസ്റ്റർ ചെയ്യുന്നത്. ബയലോ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഡ്രാഫ്റ്റ് ബയലോ ഉണ്ടാകും അല്ലേ. അതും കൂടി വെച്ചാണ് നമ്മൾ ചീഫ് പ്രൊമോട്ടർക്ക് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രജിസ്റ്റേർഡ് ബയലോ, ഒരു ബയലോ രജിസ്റ്റർ ചെയ്ത് നമുക്ക് കിട്ടുന്നു. സെക്ഷൻ 13A റൂൾ 5 പ്രകാരം ഒരു ബയലോയുടെ സബ്ജക്റ്റ് മാറ്ററിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യം നമുക്ക് ബയലോ എന്താണെന്ന് നോക്കാം. ബയലോ റെപ്രസെൻറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി. ബയലോ റെപ്രസെൻറ്റ് ഡാഷ് ഓഫ് ദ സൊസൈറ്റിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ബയലോ റെപ്രസെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി എന്നറിയപ്പെടുന്നത് എന്താ? രജിസ്റ്റേർഡ് ബയലോയാണ്. ഒരു സൊസൈറ്റിയിലെ രജിസ്റ്റേർഡ് ബയലോയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് ദ ബയോഡേറ്റ ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ബയോഡേറ്റ എന്ന് പറയുന്നത് എന്താ? രജിസ്റ്റേർഡ് ബയലോ. ആ സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് ബയലോയാണ് സൊസൈറ്റിയുടെ ബയോഡേറ്റ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി. ബയലോ റെപ്രസെൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി പറഞ്ഞു പഠിച്ചോ. അടുത്തത് എന്താ? ബയലോ റെപ്രസെൻറ്റ് ബയോഡേറ്റ ഓഫ് ദ സൊസൈറ്റി അല്ലേ. സൊസൈറ്റിയുടെ ബയോഡേറ്റ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് ബയലോയാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, ബയലോ ഒരു പെർമനൻ്റ് റെക്കോർഡാണ്. സൊസൈറ്റിയിലെ എന്ന് സൂക്ഷിക്കേണ്ട ഒരു റെക്കോർഡാണ്, സർട്ടിഫിക്കറ്റ് ആണ് എന്താ ബയലോ. ബയലോ എന്ന് പറഞ്ഞൊരു ബുക്കായിട്ട് സൊസൈറ്റിയുടെ ഇന്റേണൽ മാനേജ്മെന്റ്, സൊസൈറ്റിയുടെ അകത്ത് നടക്കുന്ന ഡേ ടു ഡേ അഫയേഴ്സ്, പ്രവർത്തികൾ, നിയമങ്ങൾ, കാര്യങ്ങൾ, ആ സൊസൈറ്റി ഏത് രീതിയിൽ പ്രവർത്തിക്കണം, എങ്ങനെയായിരിക്കണം അതിൻ്റെ ലയബിലിറ്റി, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? സൊസൈറ്റിയുടെ ബയലോയിലാണ്. ഈ ബയലോ എപ്പോഴാണ് വാലിഡ് ആകുന്നത്? ബയലോ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ബയലോയ്ക്ക് വാലിഡിറ്റി ഉള്ളൂ അല്ലേ. ഇതായത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ഒരു ഡ്രാഫ്റ്റ് ബയലോ കൂടി അവിടെ ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഒരു ഇന്റേണൽ ഡോക്യുമെൻ്റാണ് ബയലോ എന്ന് പറയാം. എ പെർമനൻ്റ് ഇന്റേണൽ ഡോക്യുമെൻ്റാണ് ബയലോ എന്ന് പറയാം. ബയലോയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമാണ് സൊസൈറ്റിയിൽ പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണ്? ബയലോ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും രണ്ട് പെർമനൻ്റ് റെക്കോർഡാണ് സൊസൈറ്റിയുടെ. അപ്പോൾ ബയോഡാറ്റ ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബയലോയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞാലും ബയലോയാണ്. ഇനി സെക്ഷൻ 13A റൂൾ 5 പ്രകാരം ഒരു ബയലോയുടെ സബ്ജക്റ്റ് മാറ്റർ എന്തൊക്കെയായിരിക്കണം, ബയലോയുടെ ഉള്ളടക്കം എന്ന് നോക്കാം. എന്തായിരിക്കണം സൊസൈറ്റിയുടെ ബയലോ? അത് രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് ബയലോയുടെ ഉള്ളടക്കം എന്തൊക്കെയായിരിക്കണം? ഒന്ന്, ഈ ബയലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരള
സഹകരണ നിയമപ്രകാരം സഹകരണ നിയമം 1969 ആണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമം. ഈ 1969 സഹകരണ നിയമത്തിന് വിധേയമായിരിക്കണം, നിയമത്തിനും ചട്ടത്തിനും വിധേയമായിരിക്കണം, ആക്ട് ആൻഡ് റൂൾസ് അനുസരിച്ച് വേണം ഒരു സൊസൈറ്റിയുടെ ബൈലോ എഴുതി വയ്ക്കാനായിട്ട്. അത് ആക്ട് ആൻഡ് റൂൾസിന് കോൺട്രറി ആവരുത്. സൊസൈറ്റിയുടെ ബൈലോ എപ്പോഴും എന്തായിരിക്കണം? ആക്ട് ആൻഡ് റൂൾസിന് അനുസരിച്ചായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോയുടെ ഒന്നാമത്തെ കാര്യം സൊസൈറ്റിയുടെ ആക്ട് ആൻഡ് റൂൾസിന് അനുസരിച്ചായിരിക്കണം ബൈലോ. അത് ആക്ട് ആൻഡ് റൂൾസിന് കോൺട്രറി ആവരുത്. അടുത്തത്, ബൈലോ ഈസ് ദ ബയോഡാറ്റ ഓഫ് ദ സൊസൈറ്റി. ബയോഡാറ്റ, നമ്മുടെ ബയോഡാറ്റയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും അല്ലേ? നമ്മുടെ പേര്, അഡ്രസ്സ്, ജനിച്ച വർഷം അല്ലേ, നമ്മൾ കോൺടാക്ട് നമ്പർ, അങ്ങനെ അങ്ങനെയാണെങ്കിൽ ബയോഡാറ്റ ഓഫ് ദ സൊസൈറ്റി ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ സൊസൈറ്റി എന്നാണ് ഉണ്ടായത്, അന്നത്തെ അതിന്റെ ഉദ്ദേശം എന്താണ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ കാര്യം എന്താ, വിറ്റ് ഈസ് ദ ബയോഡാറ്റ ഓഫ് ദ സൊസൈറ്റി. ഒരു ഒരു വ്യക്തിയുടെ ബയോഡാറ്റ എങ്ങനെയാണ്, അതുപോലൊരു സൊസൈറ്റിയുടെ ബയോഡാറ്റ കംപ്ലീറ്റ് എന്തിലുണ്ടായിരിക്കണം, ബയോയിലുണ്ടായിരിക്കണം. അടുത്തത്, നെയിം ആൻഡ് അഡ്രസ്. സൊസൈറ്റിയുടെ പേരും മേൽവിലാസവും ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഈ സൊസൈറ്റിക്ക് വേറെ ശാഖകളുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഒരു സൊസൈറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കാര്യമാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഒരു സൊസൈറ്റിക്ക്, അത് ഏതുതരം സൊസൈറ്റി ആണെങ്കിലും, അതിനൊരു പ്രവർത്തന പരിധിയുണ്ട്. ഇപ്പോൾ ഒരു പഞ്ചായത്തിലാണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ഒരു അതിർത്തി വെച്ചാണെങ്കിൽ ആ അതിർത്തി എവിടം വരെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി, എവിടെയുള്ളവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം. എങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ അപ്പം എന്തൊക്കെ, നെയിം ആൻഡ് അഡ്രസ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി സ്പെസിസ് എന്താ വെരി കറക്റ്റ്ലി എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കണം, നമ്മൾ ബൈലോയിൽ കാണിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പോയിന്റ്, ഒബ്ജക്റ്റ് ഓഫ് ദ സൊസൈറ്റി. ഈ സൊസൈറ്റി എന്തിനു വേണ്ടിയാണ് ഫോം ചെയ്തത്, ഈ സൊസൈറ്റി എന്തിനു വേണ്ടിയാണ് ഫോം ചെയ്തത്, ഈ സൊസൈറ്റിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യവും ബയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കണം. ഒബ്ജക്റ്റ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റി എന്തിനു വേണ്ടി രൂപീകരിച്ചു എന്നുള്ള കാര്യവും കറക്റ്റായിട്ട് ബയോയിൽ കാണിച്ചിരിക്കണം. നെക്സ്റ്റ്, കണ്ടീഷൻ ഓഫ് മെമ്പർഷിപ്പ്. ഈ സൊസൈറ്റിയിൽ ഒരു മെമ്പറായിട്ട് ചേരാൻ, അംഗത്വം എടുക്കാൻ ഒരു വ്യക്തി എന്തൊക്കെ ക്രൈറ്റീരിയ പാലിച്ചിരിക്കണം, എന്തൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചാണ് ഈ സൊസൈറ്റിയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്, അതാണ് അടുത്ത പോയിന്റ്. എന്താ ക്രൈറ്റീരിയ ഫോർ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ഫോർ മെമ്പർഷിപ്പ്. ഇപ്പോൾ ഒരു ഹൗസിംഗ് സൊസൈറ്റി ആണെങ്കിൽ ആർക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ ആർക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക, ഇനിയിപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളായിരിക്കും അതിൽ മെമ്പേഴ്സ്. അങ്ങനെ ആ ഒരു സൊസൈറ്റിയിൽ മെമ്പറായിട്ട് ചേരാനുള്ള ക്രൈറ്റീരിയ, അവരുടെ മാനദണ്ഡങ്ങൾ, കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് വരുന്നത്, ബൈലോയിൽ പറഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. ഈ സൊസൈറ്റിയിൽ മെമ്പറായിട്ട് ചേർന്നുള്ളവരുടെ ബാധ്യത, ക്ലിപ്തബാധ്യതയാണോ ക്ലിപ്തരഹിത ബാധ്യത, സൊസൈറ്റി ലിമിറ്റഡ് സൊസൈറ്റി ആണോ അൺലിമിറ്റഡ് സൊസൈറ്റി ആണോ, മെമ്പേഴ്സിൻ്റെ ബാധ്യത, ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് കറക്റ്റായിട്ട് ഇതിൽ ബൈലോയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബൈലോയിൽ വേണ്ടത്? ഒന്ന്, KCS ആക്ടിലെ നിയമത്തിനും ചട്ടത്തിനും വിധേയമായിരിക്കണം ബൈലോ. രണ്ട്, ബയലോ ഈസ് ദ ബയോഡാറ്റ ഓഫ് ദ സൊസൈറ്റി. ബയലോ എന്ന് കൂട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റിയിരിക്കണം. അടുത്തത്, നെയിം ആൻഡ് അഡ്രസ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഓപ്പറേഷൻ. നെക്സ്റ്റ്, ഒബ്ജക്റ്റ് ഓഫ് ദ സൊസൈറ്റി. അടുത്തത്, കണ്ടീഷൻ ഫോർ മെമ്പർഷിപ്പ്. അടുത്തത്, ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 13(5)ല് KCS Act 1969 സെക്ഷൻ 13A(5) പ്രകാരം, ചട്ടം 5 പ്രകാരം പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ സെക്ഷൻ 13A റൂൾ 5 എന്താണെന്ന് മനസ്സിലാക്കുന്നത്. റൂൾ ആറ് കുറച്ചല്ലോ കേട്ടോ. മോഡൽ ബൈലോ. റൂൾ ആറ് എന്താ, മോഡൽ ബൈലോ. മോഡൽ
മോഡൽ ബൈലോ റൂൾ 6 റൂൾ 6 ൽ പറഞ്ഞിരിക്കുന്ന മോഡൽ ബൈലോയെ പറ്റിയാണ് എന്താണ് പലതരം സൊസൈറ്റികൾക്ക് പലതരം ബൈലോസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രെഡിറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു ഒരു ബൈലോ ഒന്നാണ് ഒരേപോലെ ഒരു ഓരോ രീതിയിലുള്ള നിയമങ്ങളാണ് ഒരു മിൽക്ക് സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെതായ നിയമങ്ങളാണ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളാണെങ്കിൽ അതിൻ്റെതായ ഇതാണ് അങ്ങനെ ഉള്ള ഓരോ സൊസൈറ്റിക്കും ഓരോ തരം ബൈലോസ് ഉണ്ട് ഈ ബൈലോസ് ഫ്രെയിം ഏത് തരം ബൈലോയാണ് അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുന്നത് ആരാണ് രജിസ്ട്രാർ ആണ് അതാണ് മോഡൽ ബൈലോ ഓരോ സൊസൈറ്റിക്കും ഓരോ തരത്തിലുള്ള പലതര സൊസൈറ്റികൾക്കും ഡിഫറൻറ്റ് പലതരത്തിലുള്ള ബൈലോയാണ് ഈ ബൈലോസ് ആർ ഫ്രെയിംഡ് ബൈ രജിസ്ട്രാർ അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈലോസ് ഇറ്റ് രജിസ്റ്റേർഡ് ബൈ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രാർ ആണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബൈലോസ് ഫ്രെയിം ചെയ്യുന്നത് ഈ ബൈലോസ് കാലാകാലങ്ങളിൽ മാറ്റം വരുത്താൻ സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിൽ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിൽ ഈ ബൈലോസിലെ ബൈലോയിൽ മാറ്റം വരുത്തുവാൻ അമെൻമെൻറ്റ് വരുത്തുവാനായിട്ട് ആർക്കാണ് അധികാരമുള്ളത് അതിന് രജിസ്ട്രാർക്ക് തന്നെയാണ് ഓരോ കാലാകാലങ്ങൾ വരേണ്ട മാറ്റ ബൈലോയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ക്യാപിറ്റലിൽ കൂടുതൽ സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ തുടങ്ങിയ സമയത്ത് ഒരു ഷെയറിന് 10 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ കാലങ്ങൾ മാറി 100 രൂപയാക്കണമെങ്കിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അപ്പോൾ ഒരു കാലാകാലങ്ങൾ ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഈ രണ്ട് കാര്യങ്ങളാണ് റൂൾ 6 മോഡൽ ബൈലോയിൽ പറയുന്നത് അപ്പം മനസ്സിലായല്ലോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ബയോലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി പിന്നെ എന്താണ് ബയോഡാറ്റ ഓഫ് ദ സൊസൈറ്റി ബയോലോയിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട രണ്ട് റെക്കോർഡ്സ് ആണ് ഇന്റേണൽ ഡോക്യുമെന്റ് അല്ലെ ഒരു രണ്ട് ഇന്റേണൽ ഡോക്യുമെന്റ് ആണ് ബയോലോയും പിന്നെന്താ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും റൂൾ 13A റൂൾ 5 പ്രകാരമുള്ള ഒരു 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ ഒന്ന് ഓർത്ത് വെച്ച് ഏതൊക്കെയാണെന്ന് ബയോലോസ് എന്തിന് വിധേയമായിരിക്കണം KCS ആക്ടിലെ നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ചായിരിക്കണം ബയോലോസ് ബയോഡാറ്റ പോലെയായിരിക്കണം നെയിം അഡ്രസ്സ് ആൻഡ് ബ്രാഞ്ചസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കണം ഒബ്ജക്റ്റ് ഓഫ് ദ സൊസൈറ്റി വേണം കണ്ടീഷൻ ഓഫ് മെമ്പേഴ്സ് വേണം ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് വേണം പിന്നെ റൂൾ 6 നമ്മൾ എന്താ വെച്ചാൽ ഡിഫറെൻ്റ് സൊസൈറ്റീസ് ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബയോലോസ് ഈ ബയോലോസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് ആരാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ ബയോലോസ് ബയോലോയ്ക്ക് കാലാകാലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതും മാറ്റം വരുത്തേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും കാലാകാലങ്ങൾക്കനുസരിച്ച് ബയോലോയിൽ അമെൻമെൻറ്റ് വരുത്തേണ്ടതും ആരാ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാണ് നമ്മൾ അടുത്ത പഠിക്കേണ്ടത് എന്താണ് അമെൻമെൻറ്റ് ഓഫ് ബയോലോ ഉണ്ട് അല്ലേ സെക്ഷൻ 12-13 ആൻഡ് റൂൾ 9 നമ്മൾ ഇപ്പോൾ പഠിക്കുന്നില്ല അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത നമ്മൾ തൊട്ടടുത്ത ക്ലാസ് ഇത് കഴിഞ്ഞുള്ള അടുത്ത ക്ലാസ് അമെൻമെൻറ്റ് ഓഫ് ബയോലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് KCS ആക്ട് ഇതിന് മുമ്പ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സെക്ഷൻ 12-13 ആൻഡ് റൂൾ 9 ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം അമെൻമെൻ്റ് ഓഫ് ബയോലോ അംഗീകരിക്കുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ വെച്ചാണ് ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം ഇതും രജിസ്റ്റർ ചെയ്യുന്നത് ആരാണ് രജിസ്ട്രാർ തന്നെയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമെൻമെൻ്റ് ഓഫ് ബയോലോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മൾ ഇതുപോലെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ അവർക്കും കൂടെ ഒരു സഹായമാകട്ടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമുക്കിനി ഒരുപാട് സമയമില്ല ഉള്ള ടൈം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്